എല്ലാവർക്കും നമസ്കാരം. ഇത് വയനാട് ബാണാസുര ഡാമാണ് നമ്മളിപ്പം എത്തിച്ചേർന്നിട്ടുള്ളത്. ബാണാസുര ഡാമിനോട് ചേർന്ന് തന്നെ വയനാട് എക്സിബിഷൻ ഹാളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്സിബിഷൻ ഹാളിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു മിറർ ഹൗസ് ഉണ്ട്, പിന്നെ സ്പൈസസ് ക്രാഫ്റ്റ് ആണ്. ഇതിലേക്കുള്ള എൻട്രൻസ് ഫ്രീ ആണ്, തികച്ചും ഫ്രീ ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. കാരണം നമുക്ക് വയനാടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ക്രാഫ്റ്റ് സ്പൈസസ് എന്ന് പറയുന്ന വലിയൊരു ഘടകം തന്നെയാണ്. അത് മിതമായ റേറ്റിലാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും, സാധാരണക്കാർക്കും അല്ലാത്തവർക്കൊക്കെ താങ്ങാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു റേറ്റാണ് ഇവിടെ ഉള്ളത് എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മിറർ ഹൗസ് ഇപ്പം കുറച്ച് കാലത്തിന് ശേഷം, അതായത് കോവിഡ് വന്നതിന് ശേഷം മിറർ കുറച്ച് ക്ലിയർ കുറവുണ്ടെങ്കിൽ പോലും ഈ മിറർ ഹൗസ് എന്ന് പറയുന്നത് വയനാടിനെ സംബന്ധിച്ച് കുട്ടികൾക്ക് വളരെ അട്രാക്ഷൻ ആയിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. കുട്ടികളാണ് കൂടുതൽ അത് ആസ്വദിക്കുന്നത്. മുതിർന്നവർക്കും അതെ, തടി കുറഞ്ഞവർക്ക്, തടിയനായിട്ടും തടി കൂടിയവർക്ക്, മെലിഞ്ഞവനായിട്ടൊക്കെ കാണാൻ പറ്റുന്ന ഒരു സംഭവബഹുലമായിട്ടുള്ളൊരു ഹൗസ് തന്നെയാണ് മിറർ ഹൗസ്. അതേപോലെ സ്പൈസസ്, ക്രാഫ്റ്റ്, പിന്നെ വയനാടിൻ്റെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളെ കുറിച്ചുള്ള മാപ്പും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായൊരു കാര്യമാണ്. പിന്നെ ബാണാസുര എക്സ്പോ ആണ് ഇതിൻ്റെ എക്സിബിഷൻ ഹാളിനെ അറിയപ്പെടുന്നത്. ബാണാസുര എക്സ്പോ ആയിട്ടാണ് ഇതിനെ പറയുന്നത്. പിന്നെ മാറ്റുകൾ, അതേപോലെ ഇതിൻ്റെ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഇവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് ഒരു പ്രത്യേക ടീം അറേഞ്ച് ചെയ്യുന്ന ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഇവിടെ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ക്രാഫ്റ്റ് സ്പൈസസ്, അതും ചില കുടുംബശ്രീ ആൾക്കാരുടെ ഐറ്റംസ് ഉണ്ട്. അച്ചാറുകൾ, വയനാടൻ അച്ചാറുകൾ, പിന്നെ വയനാട് ഹണി, എല്ലാം കിട്ടുന്ന ഒരു എക്സിബിഷൻ ഹാൾ തന്നെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ ആൾക്കാർ ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഇന്ന് തന്നെ നല്ല തിരക്കാണ് ബാണാസുരയെ സംബന്ധിച്ചിടത്തോളം കാണാൻ വേണ്ടി സാധിക്കുന്നത്. എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും നല്ല തിരക്കാണ്. അപ്പം എല്ലാവരും ബാണാസുര ഡാം വന്ന് സന്ദർശിക്കുമ്പോൾ ഈ ഒരു എക്സിബിഷൻ ഹാളിലും കൂടി കയറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.